الحمد لله الحمد لله رب العالمين الحمد لله الذي أرسل رسله مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له جل وعلا ما اتخذ صاحبة ولا ولدا وأشهد أن سيدنا ونبينا ومولانا محمدًا عبده ورسوله وحبيبه وخليله صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته أجمعين صلاة وسلاما دائمين متلازمين وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين يا خير من دفنات بالقاع عظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه اللفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സ്നേഹമുള്ള ഉമ്മബങ്ങന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു
ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് ഇസ്ലാമിന്റെ ധന്യാഭിവാദനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നല്ലത് പറയുവാനും പ്രവർത്തിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ലോകത്തിന്റെ സന്ദേശവാഹകനായി നമുക്ക് അല്ലാഹു സമ്മാനമായി നൽകി ആദരിച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്രത്തോളം എന്ന് വെച്ചാൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർ അല്ലാഹു അവർക്ക് നൽകിയ പദവി അവരെക്കാളെല്ലാം കൂടുതൽ പദവിയും അന്തസ്സും നൽകി ആദരിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് 124,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളോട് പ്രതിജ്ഞ എടുക്കാൻ പഠിപ്പിക്കുകയും ഈ പ്രവാചകനെ വിശ്വസിക്കണം, ആദരിക്കണം, സഹായിക്കണമെന്ന് പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെയും അല്ലാഹു തആല പദവി നൽകി അനുഗ്രഹിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എതുവരെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 6,000 പരം ആയത്തുകൾ പാരായണം ചെയ്തുവെങ്കിൽ, പഠിപ്പിച്ചു തന്നുവെങ്കിൽ, ഒരായത്തിൽ പോലും ആ പ്രവാചകനെ പേരുകൊണ്ട് വിളിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനോ പറയാനോ കൽപ്പിക്കാനോ തയ്യാറാകാൻ അല്ലാഹു ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് നഗ്നമായ സത്യം. അതും ഒരു അനാദരവായി പോകും എന്ന് കരുതി. ബാക്കി എത്രയോ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു കൽപ്പന നൽകാൻ അല്ലാഹു തആല തയ്യാറായിട്ടില്ല. ആ ഹബീബിനോടുള്ള ആദരവാണ്, ബഹുമാനമാണ്, സ്നേഹമാണ്. മാത്രമല്ല എത്രയോ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞുവെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അമിതമായ ആവേശത്തിന്റെ ആദരവിന്റെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഏതാനും അവയവങ്ങളെ കുറിച്ച് പോലും പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചു. വേറെ ഒരു പ്രവാചകന്മാർക്ക് പോലും ആ ഒരു ഭാഗ്യം കിട്ടിയില്ല എന്നതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പല സ്ഥലങ്ങളിൽ പറഞ്ഞുവെങ്കിലും നബി തങ്ങളുടെ സ്വഭാവങ്ങളും വിശേഷണങ്ങളും കൂട്ടത്തിൽ നബിയുടെ ആകാര സൗഷ്ഠവങ്ങളെ കുറിച്ച് പോലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി. അത് മറ്റൊരു പ്രവാചകന് കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയ ഖുർആനിൽ തങ്ങളുടെ മുഖത്തെയാണ് ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 16-17 മാസക്കാലത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കി നമസ്കരിച്ചുവെങ്കിൽ
ആ പ്രവാചകന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പിറന്ന മണ്ണായ മക്കയുടെ പരിശുദ്ധമായ കഅബയുടെ ഭാഗത്തേക്ക് നോക്കി നമസ്കരിക്കുക എന്നത് നബി തങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഖിബലയെ ഒന്ന് മാറ്റിത്താ, നേരെ കഅബയിലേക്ക് ഒന്ന് തിരിച്ചുതാ. അത് എപ്പോഴാണ് എപ്പോഴാണ് ആ ജിബ്രീൽ വരിക എന്നറിയാൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇത് നബിയുടെ തൃപ്തി അല്ലാഹു സാധിച്ചു കൊടുക്കുകയാണ്. നബിയുടെ തൃപ്തി അല്ലാഹു സാധിച്ചു കൊടുക്കാണ്. ബാക്കിയുള്ള പ്രവാചകന്മാർക്ക് കിട്ടിയ ഒരു ഭാഗ്യമല്ല ഇത്. ഇത് എന്റെയും നിങ്ങളുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ഒരു തൗഫീഖാണ്. നബിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം നബിയെയും നബിയുടെ സ്വഭാവങ്ങളും നബിതങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും നബിയെ വേദനിപ്പിച്ചാൽ ഉണ്ടാക്കുന്ന താക്കീതുകളും എന്തെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ആമുഖമായി പറഞ്ഞു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അല്ലാഹുവിന്റെ ആഗ്രഹ പൂർത്തീകരണം അല്ലാഹുവിന്റെ അല്ലാഹു തആല നബിതങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊണ്ട് നമസ്കാരത്തിൽ തന്നെ ഖിബലയെ മാറി കഅബയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാൻ ഓർഡർ കൊടുത്തു. അല്ലാഹു തആല അത് പറയുകയാണ് പരിശുദ്ധ ഖുർആനിൽ, قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. നബിയെ അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഉയരുന്നത് ഞാൻ കാണുന്നു ഹബീബേ. എപ്പോഴും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, വഹി വരുന്നുണ്ട്, എന്റെ ഒരു ആഗ്രഹം അതിന് പൂർത്തീകരണ സമയം എത്തിയോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് ഞാൻ കാണുന്നുണ്ട് നബിയെ. അങ്ങയുടെ മുഖം അല്ലാഹു, ഇതിനകത്ത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നബിയുടെ ആഗ്രഹം അല്ലാഹു സാധിച്ചു കൊടുക്കുന്നു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു. നബിയുടെ ആഗ്രഹപ്രകാരം ആവേശപ്രകാരം നമസ്കാരത്തിൽ വെച്ച് തന്നെ അല്ലാഹു തആല പറയുകയാണ്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയെ അങ്ങയുടെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിച്ചോ നബിയെ. പൊന്നാര ഹബീബിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഒരു മജ്ലിസ് നബിതങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും പറ്റിയ ഒരു വഴിയാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളെ ഉണർത്തേണ്ട ഒരു കാര്യമില്ല, അത് ചൊല്ലിക്കൊള്ളണം. ഇല്ല എങ്കിൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടത് തന്നെ. നബിയുടെ മുഖത്തെ അല്ലാഹുവിടെ പരിചയപ്പെടുത്തുകയും ആവശ്യം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ പറയുകയാണ്, فإنما يسرناه بلسانك. നബിയെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അങ്ങയുടെ നാവിനെ നാം എളുപ്പമാക്കി തന്നില്ലേ ഹബീബേ. ഇവിടെ നാവിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ولا تمدن عينيك الى ما متعنا به നബിയെ, അങ്ങയുടെ കണ്ണുകൾ അമിതമായ ആവേശത്തിലേക്കോ അനാവശ്യങ്ങളിലേക്കോ അങ്ങ് നീട്ടരുതേ ഹബീബേ. സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിനെ പരിചയപ്പെടുത്തി. ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا ولا تجعل يدك إلى عنقك نبي അങ്ങയുടെ രണ്ട് കൈകളും പിടലിയിൽ വെച്ച് കെട്ടരുത് നബിയേ. ഇവിടെ അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കൈകളെയും പരിചയപ്പെടുത്തി, അവിടുത്തെ പിടലിയെയും പരിചയപ്പെടുത്തി. നസല ബി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ.
ആകാശലോകത്തു നിന്ന് തമ്പുരാന്റെ ദർബാറിൽ നിന്ന് സന്ദേശവാഹകനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച തമ്പുരാന്റെ ദൂതുമായി ഘട്ടം ഘട്ടമായി ഹബീബായ തങ്ങളിലേക്ക് അവതരിക്കുമ്പോ അവിടുത്തെ ഹൃദയത്തിലേക്കാണ് അവിടുത്തെ സന്ദേശങ്ങൾ കൊണ്ടിടുക. ഇവിടെ അല്ലാഹു തആല നബി തങ്ങളുടെ ഹൃദയത്തെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി. അലം നശ്റഹ് ലക സദറക വവളന കവിസറക അല്ലദി അഖല ലഹറക അലം നശ്റഹ് ലക സദറക. നബിയെ അങ്ങയുടെ ഹൃദയത്തിന് വിശാലത നൽകിയില്ലേ? ഇവിടെ നബി തങ്ങളെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിനെ കുറിച്ച്, അവിടുത്തെ ചെസ്റ്റിനെ കുറിച്ച്, അവിടുത്തെ സദറിനെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അങ്ങയുടെ മുതുകു ഒടിച്ച എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? ആ പ്രശ്നങ്ങളെല്ലാം നാം മാറ്റി തന്നില്ലേ ഹബീബേ? ഇവിടെ നബി തങ്ങളുടെ മുതുകിനെ കുറിച്ചും അല്ലാഹു പരിചയപ്പെടുത്തി. എട്ടോളം അവയവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ എട്ടോളം അവയവങ്ങളെ കുറിച്ച് പറഞ്ഞത് വേറെ ഒരു പ്രവാചകനും കിട്ടാത്തൊരു തൗഫീഖാണ്, ഒരു ഭാഗ്യമാണ്. വേറെ ഒരു പ്രവാചകനും അത് എന്റെയും നിങ്ങളുടെ ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി എന്നതിൽ സന്തോഷിക്കുന്ന അതാണ് നമുക്ക് വേണ്ടത്. നബിതങ്ങളെ കുറിച്ച് തങ്ങളുടെ മറ്റൊരു മഹത്വമാണ് അറബി അക്ഷരമാലകൾ മുഴുവനും കോർത്തിണക്കിക്കൊണ്ട് ഒരു ആയത്തിലൂടെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് സമ്പൂർണമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഒരൊറ്റ ആയത്തിലൂടെ അറബി അക്ഷരമാലകൾ മുഴുവനും അലിഫ് മുതൽ യാ വരെ വേറെ ഒരു പ്രവാചകനെ കുറിച്ചോ അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. പഠിച്ചോളി മനസ്സിലാക്കി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വിശേഷണങ്ങളെ കുറിച്ചും അവിടുത്തെ സന്തത സഹചാരികളെ കുറിച്ചും അവിടുത്തെ സ്വഭാവ മാതൃകകളെ കുറിച്ചും അല്ലാഹു പ്രതിപാദിക്കുന്ന വിഷയമാണ് ഈ ആയത്തുകളിലൂടെ. ഈ ആയത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ പരിശോധിച്ചു കൊള്ളൻ. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച്, അവിടുത്തെ വലിപ്പത്തെ കുറിച്ച്, അവിടുത്തെ പദവിയെ കുറിച്ച് അറബി അക്ഷരമാലകൾ മുഴുവനും കോർത്തിണക്കി പറഞ്ഞു തന്ന അക്മൽ ബഷറായ സമ്പൂർണ മനുഷ്യനായ ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാദാ മനുഷ്യനല്ല, അക്മലുൽ ബശർ, സമ്പൂർണനായ മനുഷ്യൻ, സമ്പൂർണനായ മനുഷ്യൻ. ഖുർആനിൽ പോലും എല്ലാ ആയത്തുകളെ എല്ലാ അക്ഷരങ്ങളെ ചേർത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിച്ച ഒരു പദവിയാണത്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ലോകത്തിന്റെ തിരുദൂതരായി, തിരുനാളമായി, വെള്ളി വെളിച്ചമായി ലോകത്തേക്ക് സമ്മാനിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ജീവിതത്തിൽ ഹയാത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂല് ഹിജാസിന്റെ മണ്ണിൽ കാലെടുത്തു വെച്ച ആ കാലഘട്ടം മുതലേ പരിശുദ്ധ തൗഹീദിന്റെ വാഹകരായി ജന്മ പിറവിയെടുത്ത് പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തിയ കാലഘട്ടം മുതലേ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്തിന് നേരെ ചൂണ്ടാണിവരൽ ഉയർന്നിരുന്നു എന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വ്യക്തമാക്കിയ സത്യമാണ്. ഇന്നുകളിലല്ല, നമ്മൾ കരുതും ഒരുപക്ഷെ ഇന്നുകളിലാണ് ഈ പ്രവാചക നിന്ദ, പ്രവാചക നിന്ദ. ഇല്ല 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 ഇല്ല. ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ മണലാരണ്യത്തിൽ പരിശുദ്ധ പ്രവാചകൻ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിയ കാലഘട്ടം മുതൽ അവിടുത്തെ കൂട്ടുകാരിൽപ്പെട്ടവരും അവിടുത്തെ നാട്ടുകാരിൽപ്പെട്ടവരും അയൽവക്കക്കാരിൽപ്പെട്ടവരും ഗോത്രത്തിൽപ്പെട്ടവരും സ്വന്തജനങ്ങളും ബന്ധജനങ്ങളും പോലും ബഹുമാനപ്പെട്ട പ്രവാചകനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ അവർക്കൊക്കെ തക്കതായ മറുപടി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകിയ ചരിത്ര പാരമ്പര്യം നമുക്കിവിടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്.
നമുക്ക് കേവലം ഒരു പ്രതിഷേധ പ്രകടനമോ അതല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിക്കലോ അതല്ലെങ്കിൽ ഒരു കേസോ അതല്ലെങ്കിൽ ഒരു റാലിയോ മാർച്ചോ നടത്താൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതല്ലാതെ അവരെ വകവരുത്താൻ നമുക്ക് കഴിയില്ല. എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ, ആദരവായ റസൂലായ തങ്ങളെ വേദനിപ്പിച്ച ശുദ്രജീവികൾക്ക്, ബദ്ധവൈരികളെ ദുനിയാവിൽ വെച്ച് തന്നെ പാഠം പഠിപ്പിച്ച ചരിത്രമാണ് അള്ളാഹുവിന്റെ പക്കലുള്ളത്. നബിതങ്ങളെ അത്രത്തോളം ആദരിച്ചു, നബിതങ്ങളെ അത്രത്തോളം സ്നേഹിച്ചു, നബിക്ക് അത്രത്തോളം മഹത്വം കൊടുത്തു, അത്രത്തോളം മഹത്വം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതുകൊണ്ട് നബിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അല്ലാഹു ആദരിച്ചെങ്കിൽ, അല്ലാ സ്നേഹിച്ചെങ്കിൽ, മലക്കുകൾ സ്നേഹിച്ചെങ്കിൽ, ഏ മുസ്ലിം സഹോദര സഹോദരി, എന്റെയും നിന്റെ ഉത്തരവാദിത്തമാണ് ആ ഹബീബായ തങ്ങളെ മറക്കാൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും മറക്കാൻ നമുക്ക് കഴിയില്ല. ലഗാതേ രഹോ നിഷ്തർ ഇഷ്കേ പൈ ഹം കഹി സഹ്മ ദിൽ ബർ നജായി മുഹമ്മദ്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് ഒരു വിരണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇസ്മ മുഹമ്മദ് ഹൃദയത്തിൽ എപ്പോഴും പ്രവാചകന്റെ തുടിപ്പായിരിക്കണം. എപ്പോഴും പ്രവാചകനെ കുറിച്ചൊരു ലേഖനം തയ്യാറായിക്കൊണ്ടിരിക്കണം. ഏത് സമയത്തും ഹബീബായ തങ്ങളെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായിരിക്കണം. ആ ഹൃദയമാണ് ജീവനുള്ള ഹൃദയം, തുടിപ്പുള്ള ഹൃദയം. ഇല്ലാത്ത ഹൃദയം ചത്തുപോയ ശവമാണ്, അതിന് യാതൊരു ഉണർവുമില്ല. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളെ ജീവിത കാലഘട്ടത്തിൽ വേദനിപ്പിച്ച മക്ക കുഫാറുകളോടും മക്ക മുശ്രിക്കീങ്ങളോടും അല്ലാഹു തആല ഏത് നിലയ്ക്കാണ് പെരുമാറിയത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആരെ വരെ അല്ലാഹു താക്കീത് ചെയ്തു നബിയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ? നബിയെ താക്കീത് നബിതങ്ങളെ വേദനിപ്പിച്ചതിന് ആദ്യമായി അബൂലഹബിനെ. നമുക്ക് ഓരോന്നും പരിശോധിക്കാം, ആരെ വരെ താക്കീത് ചെയ്തു. പിന്നെയാന്ന് ഒരു ജോസഫോ ഒരു ജേക്കബോ ഒരു ചെറിയാനോ ഒരു തോമസോ ഇതൊന്നും ഒന്നുമല്ല. നബിതങ്ങളെ തൊട്ടുകളിച്ചാൽ സ്വന്തം കുടുംബത്തിലെ മക്കളായാലും കൂടെ കിടക്കുന്ന ഭാര്യമാരായാലും കൂടെ പ്രവർത്തിക്കുന്ന സന്തത സഹചാരികളായാലും അല്ലാഹു അവരെ ദുനിയാവിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്ത ചരിത്രമാണ് പരിശുദ്ധ ഖുർആനിൽ. അത് അല്ലാഹു തന്നെ ഏറ്റെടുത്ത കാര്യമാണത്. മറ്റാർക്കും ആ ഉത്തരവാദിത്തം അള്ളാഹു നൽകിയിട്ടില്ല. കാരണം അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂലഹബ് പരിചയമുണ്ടോ? ഒരു ശാപം അവന് കിട്ടട്ടെ, ലഅനത്തുല്ലാഹി എന്ന് പറയുന്ന നട്ടമൊന്നുമില്ല നമുക്ക്. ഹലോ, ഉണ്ടോ? അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി ശവിക്കുക. അങ്ങോട്ട് അള്ളാഹ് ശവിച്ചവരെ ഉറപ്പായിട്ട് നമുക്ക് ശവിക്കാം, അതിനകത്ത് വലിയ ശങ്കയൊന്നും വേണ്ട. അള്ളാഹ് ശവിക്കാത്തവരെ നമ്മൾ ശവിക്കാൻ പാടില്ല. അതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ മധുരമായ മൊഴിയുമായി അതാ ഹിജാസിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. താഴ്വരയിൽ വന്നുകൊണ്ട് ജബല ആ മലമുകളിലേക്ക് നബി തങ്ങളെ കയറുകയാണ്. മലമുകളിൽ കയറി നിന്നുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചത്തിൽ വിളിക്കുകയാണ്, യാ സബാഹ. അത് ആളുകളെ വിളിച്ചുകൊണ്ടാണുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. യാ സബാഹ, അപ്പൊ എല്ലാരും എന്തോ കൂടും യാ സബാഹ എന്ന് വിളിക്കുമ്പോ എല്ലാരും കൂടി, എല്ലാവരും ഒരുമിച്ച് കൂടി. വജിത്തമാഅത്തി ഇലൈഹി ഖുറൈശും, ഖുറൈശി സമുദായം മുഴുവനും ഒന്നടങ്കം ആ മലയടിവാരത്തിൽ തടിച്ചുകൂടുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അറഅയ്തും ഇൻ ഹദ്ദസ്തുകും അന്നൽ അദൂവ മുസ്ബിഹുകും വ മുംസീകും അന്തും തുസദ്ദിഖൂന. ഏ ഖുറൈശി സമൂഹമേ, ഏ ഖുറൈശി കുലമേ, ഏ സമുദായമേ, നിങ്ങളുടെ എല്ലാം ഇഷ്ടത്തോടനും ഇഷ്ടനും പ്രിയപ്പെട്ടവനുമാണല്ലോ ഞാൻ, നിങ്ങളുടെ വിശ്വസ്തനാണല്ലോ ഞാൻ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു എന്നിരിക്കട്ടെ, ഒരു അക്രമി നിങ്ങളെ അടിച്ചാക്ഷേപിക്കാനും നശിപ്പിക്കാനും അതാ കടന്നു വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അകുന്തും തുസദ്ദിഖൂനീ
നിങ്ങൾ ഞാൻ പറയുന്ന എന്റെ വാക്കിനെ നിങ്ങൾ അംഗീകരിക്കുമോ അതല്ല നിങ്ങൾ തട്ടിക്കളയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ് കുഫാറുകളോട് മുശ്രിക്കീങ്ങളോട്, നിങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഒരു സൈന്യം ഇതാ വരുന്നു, ആ സൈന്യം നിങ്ങളെ നശിപ്പിച്ചിട്ടേ പോകൂ എന്ന് ഈ മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞു അതെ ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾ സ്വീകരിക്കും, ഉറപ്പാണ് ഞങ്ങൾ സ്വീകരിക്കും. ആ സ്വീകരിക്കുമല്ലോ. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭയങ്കരമായ ഒരു വിപത്ത് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട്, ഭയങ്കരമായ ഒരു ആപത്ത് ഞാൻ കണ്ടുകൊണ്ട്, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു താക്കീത് കാരനായി ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വാക്കുകളെ നിങ്ങൾ സ്വീകരിക്കണം, അംഗീകരിക്കണം, എന്റെ വഴിത്താരയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിദങ്ങൾ അങ്ങനെ പറഞ്ഞു. അബൂലഹബ് എഴുന്നേറ്റിട്ട് പറയാ, ലിഹാദാ ജമഅതനാ ഹുനാ തബല്ലക യാ മുഹമ്മദ്, ഇതിനാണോ നീ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നാശമായി പോട്ടെ, നീ നശിച്ചു പോകട്ടെ, നീ തൊലഞ്ഞു പോകട്ടെ. നീ അബൂലഹബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ശപിച്ചു. അല്ലാഹു ഇഷ്ടപ്പെടുവോ? നമ്മളായിരുന്നെങ്കിൽ ഒരു പോസ്റ്റർ അടിച്ച് ഒരു വാദ ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാരും വിളിച്ചു കൊണ്ട് ജുമാക്കൊക്കെ ഒരു പ്രസംഗം നടത്തി പെട്ടെന്ന് ഇടപെടാന്ന് പറഞ്ഞ പരിപാടിക്കൊക്കെ സംഘടിപ്പിച്ചേനെ. ഉടനെ അല്ലാഹു തആല എന്റെ ഹബീബിനെയാണോടാ നീ പറഞ്ഞത്, എന്റെ ഹബീബിനെയാണോ നീ തെറി പറഞ്ഞത്, എന്റെ ഹബീബിനെയാണോ നീ ശപിച്ചത്? അല്ലാഹു ഇദാ ആയത്തിറക്കുകയാണ് ഒരു വാക്കുകൊണ്ട് ശപിച്ച അബൂലഹബേ, അല്ലാഹു തആല നിന്നെയും നിന്റെ സഹധർമ്മിണിയെയും ചേർത്ത് ശപിച്ചുകൊണ്ട് ആയത്തിറക്കുകയാണ്. തബ്ബത്ത് യദാ അബീലഹബിയോ തബ്ബ്. തബ്ബത്ത് തബ്ബ് തബ്ബ് രണ്ടുപേർക്കുമായി, രണ്ടുപേർക്കുമായി. ഒരു പ്രാവശ്യം തബ്ബല്ലക്കയ്യ മുഹമ്മദ് പറഞ്ഞപ്പോ നീ തൊലഞ്ഞടാ, നീ തൊലഞ്ഞടാ, അല്ലാഹു തിരിച്ച് രണ്ടു പ്രാവശ്യം. ഇവിടെ ഒന്നേ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ആരാ നബിയോട്? നമുക്കിപ്പൊ ഇയാള് മൂപ്പിലാണ് ജാമ്യം എല്ലാം കൊടുത്തെല്ലാം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ നിന്നേണ്ട ഇടപാടൊക്കെ നമുക്ക് തീർന്നു. ഇനിയിപ്പോ അടുത്ത ആരെങ്കിലും ബഹളം വെക്കട്ടെ എന്ന് ഓർത്ത് നമ്മൾ നിൽക്കും. തീർന്നു പിന്നെ കേസ് കേട്ട്, ഇത് തീർന്നു. അന്ന് നിന്നിച്ചവനെ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ? ഇന്നും നമ്മുടെ പള്ളികളിൽ ചർച്ച ചെയ്യുന്നില്ലേ ആ അബൂലഹബിനെ കുറിച്ച്? നബിതങ്ങളെ വേദനിപ്പിച്ച നിന്നിച്ച ആ അബൂലഹബിനെ കുറിച്ച് ഇന്നും നമ്മുടെ മിമ്പറിൽ മിഹ്റാബും ചർച്ച ചെയ്യുന്നില്ലേ? ചർച്ച ചെയ്യുന്നില്ലേ? അബൂലഹബിനെ നോക്കിട്ട് അല്ലാഹു തആല തബ്ബല്ലക തബ്ബത്ത് യദാ അബീലഹബി വതബ്ബ്. മാത്രമല്ല അവന്റെ ഭാര്യയെ കൂടെ അല്ലാഹു തആല ശപിച്ചു കളഞ്ഞു, രണ്ടെണ്ണം കൂടെ ഇടഞ്ഞു റാഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാൻ രണ്ടുപേരും കൂട്ടാളികളായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു തആല അവർക്ക് രണ്ടുപേർക്കും എതിരെ ശപിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറക്കി. അബൂലഹബിന്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നാണ്, നല്ല പേരാ. പക്ഷെ എന്ത് ചെയ്യാനാ, അബൂലഹബിന്റെ ഭാര്യ ഒറ്റക്കണ്ണിയാണ്, കോങ്കണ്ണിയാണെന്നൊക്കെ പറയപ്പെടുന്നു. ഇത് ആയത്തിറങ്ങിയപ്പോൾ അവളുടെ സമയത്തിൽ ആയാത്തിൽ അവളുടെയും അവളുടെ ഭർത്താവിന്റെയും പേരിൽ അവരെ ശപിച്ചുകൊണ്ടിറങ്ങിയ ഈ ആയത്ത് ഇത് കേട്ടപ്പോൾ പ്രാണത്തോടെ തബ്ഹസുൻ റസൂലില്ല, എവിടെയാണ് ആ മുഹമ്മദ് ഉള്ളത്, ആ മുഹമ്മദിനെ കൈകാര്യം ചെയ്യണം. വഫിയദിഹാ ഹജറുൻ, അവളുടെ കയ്യിൽ വലിയൊരു കല്ലും എടുത്തു. അന്തളിരിബ ബിഹി, ആ കല്ല് കൊണ്ട് റസൂലുള്ള എറിയാൻ. എവിടെ റസൂൽ? തപ്പുവാണ്, സെർച്ച് ചെയ്യാൻ എവിടെയായിരിക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും മസ്ജിദുൽ ഹറാമിലായിരുന്നു.
مسجد الحرام وهو جالس في المسجد الحرام وبجواره ابو بكر نبي صلى الله عليه وسلم തങ്ങളുടെ സൈഡിൽ ഓരത്തിൽ കൂട്ടുകാരനായ സദീഖായ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു അടുത്തിരിപ്പുണ്ട് ഇവൾ ഇങ്ങനെ കയ്യിൽ കല്ലുവെടുത്തിട്ട് ആ മുഹമ്മദിനെ അടിച്ച് ശരിയായി എറിഞ്ഞു കൊന്നിട്ടേ ഉള്ള കാര്യമാണ് കല്ലുവെടുത്തിട്ട് വരികയാണ് നബിയെ എറിയാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ് ഇവളൊരു കല്ലുമായി അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിക്കുന്നതിന് അടുത്ത് വരുന്നു ബഹുമാനപ്പെട്ട ഹബീബിന്റെ ചാരത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവളെ കണ്ട മാത്രയിൽ നബിയോട് പറഞ്ഞു പോയി യാ റസൂലല്ലാഹ് ഖദ് അഖ്ബലത് അവൾ ഇതാ കടന്നു വരുന്നു നബിയേ അനാ ഖാഫു അലൈക അൻ തറാക നബിയേ അവൾ അങ്ങേ കാണുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയേ അതുകൊണ്ട് അങ്ങ് അപ്പുറത്തേക്ക് മാറിയിരിക്കൂ ഹബീബേ ഒളിച്ചോടുന്ന പരിപാടി ഇസ്ലാമിന്റെ മക്കക്കില്ല എന്നുള്ളതിന്റെ നൂറുവട്ട ഉറപ്പാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു യാ അബൂബക്കർ ഏ അബൂബക്കറേ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഒളിച്ചോടുന്ന സ്വഭാവത്തിന്റെ ഉടമയല്ല ഈ മുഹമ്മദ് വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം ഇന്നഹാ ലം തറാനീ അവൾ എന്നെ കാണുകയില്ല അബൂബക്കറേ അവൾ എന്റെ അടുക്കൽ വന്നോട്ടെ ഇവിടെ വന്നു നിന്ന് സംസാരിച്ചു കൊള്ളട്ടെ അവളൊരു കാരണവശാലും ഈ മുഹമ്മദിനെ കാണുകയില്ല ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സംരക്ഷണ കോട്ട തീർക്കുകയാണ് ചെയ്തത് ആയത്ത് ഓതിയപ്പോ അവക്ക് കാണാൻ പറ്റൂല എന്താ ഖുർആനിന്റെ മാസ്മരീക ശക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ എല്ലാരും മിഷ്യം കണ്ടുമായിട്ട് വളഞ്ഞില്ലേ നബി പോയോ പോയോ അവിടെ പേടിച്ചു നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപടി മണ്ണ് വാരിയിട്ട് അവിടെയും ഖുർആൻ വഖറാ ഖുർആനൻ വഅതസമ ബിഹി വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഗശൈനാഹും ഫഹും ലാ യബ്സിറൂൻ ഒരുപിടി മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനെ അഭയം തേടിക്കൊണ്ട് അതാ കടന്നു പോകുന്നു ആ ബദ്ധവൈരികൾക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിയുന്നില്ല അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയുന്നില്ല അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് ഉമ്മ ജമീൽ ചോദിക്കുകയാണ് എനിക്കറിയിക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ കൂട്ടുകാരൻ എന്നെ ശപിച്ചല്ലോ എന്ന് ഞാൻ അറിയിക്കപ്പെട്ടിരിക്കുകയാണ് എവിടെ നിന്റെ കൂട്ടുകാർ അവനെ എറിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എന്നെ പരിഹസിച്ചു പരിഹസിച്ചു റസൂൽ പരിഹസിച്ചു ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ദേഷ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ പരിഹസിച്ചില്ല قال ابو بكر ابو بكر الصديق رضي الله عنه പറഞ്ഞു لا ورب هذا البيت ما هجاك ഈ കഅബയുടെ ഉടമസ്ഥനായ അല്ലാഹുവാണ് സത്യം കഅബയെ പിടിച്ച് ആണയിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ കൂട്ടുകാരൻ നിന്നെ ശപിച്ചിട്ടില്ല നിന്നെ പിരാഗിയിട്ടില്ല നിന്നെ ആക്ഷേപിച്ചിട്ടില്ല നിന്നെ നിന്ദിച്ചിട്ടുമില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ള സത്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചിട്ടില്ലല്ലോ ശപിച്ചില്ലല്ലോ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് നബി തങ്ങളെ ശപിച്ചില്ല അവളെ മടങ്ങി പോയിട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞാരെ ഞാൻ കുറേശ്ശി കുടുംബത്തിലെ ഏറ്റവും കൂടിയ പെണ്ണ ആവശ്യമില്ലാതെ എന്നെ വല്ലം പറഞ്ഞ മുഹമ്മദ് ഇവിടെ ഇരിക്കൂല എന്ന് പറഞ്ഞാരെ എന്റെ കൂട്ടുകാരനോട് വല്ലം ചെയ്യാൻ പറ്റിയ
തങ്ങളെ നല്ല ദ്രോഹിക്കുന്ന പെണ്ണായിരുന്നു ഇവൾ. നബി തങ്ങളെ നടക്കുന്ന പാതയിൽ മണ്ണുകളും കല്ലുകളും വിറക് കഷണങ്ങളും മുള്ളുകളും കൊണ്ട് നിരത്തി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നേ വേദനിപ്പിക്കുന്ന ഒരു പെണ്ണായിരുന്നു ഇവൾ. വിറകുകാരി പെണ്ണായ ഇവളുടെ കഴുത്തിൽ എപ്പോഴും ഒരു കയറിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവള് ഇവളുടെ കയ്യിൽ എപ്പോഴും ഒരു ഇങ്ങനെ ഒരു കഴുത്തിൽ ഒരു കയറും കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കും. എന്താ ചെയ്യാ എപ്പോഴും? അപ്പൊ നബിതങ്ങൾ വരുന്ന വഴി എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ മുഴുവനും മുള്ളൊക്കെ അവള് കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെട്ടി നിരത്തി അങ്ങിടുകയാണ്. മാത്രമല്ല ഇവളെ കാണുന്നവരോട് മുഴുവനും പറയും, ഇന്നഹു കാന സാഹിറാ. ഏയ് മുഹമ്മദ് 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 കൂടോത്രം ചെയ്യുന്നവനാ കേട്ടോ, നമ്മൾ ആരും പോയി പെട്ടേക്കല്ലേ. മുഹമ്മദ് സാഹിറാണ്, സാഹിറാണ്, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നവനാണ്. നിങ്ങളെ മാറ്റി മറിച്ചു കളയും, മയക്കിക്കളയും. എല്ലാ ശക്തിയുണ്ട് മുഹമ്മദിന്, സൂക്ഷിച്ചോ. എല്ലാവരോടും പോയി പറയും. ഭർത്താവിന്റെ ജോലി എന്താ? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഹജ്ജിന് വരുന്നവരോട് ദഅവത്തുമായി പോകുമ്പോൾ, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഇഅതഖിബർ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിക്കുമായിരുന്നു അബൂലഹബ്. അബൂലഹബ് അനുഗമിച്ചുകൊണ്ട് എല്ലാവരോടും പോയി പറയും, ലാ തുതിഉ, ലാ തുതിഉ, ലാ തുതിഉ, വഹുവ സാബിഉൻ കദ്ദ. മുഹമ്മദിനെ അനുസരിക്കല്ലേ, മുഹമ്മദിനെ അനുസരിക്കല്ലേ, അവൻ മതം മാറ്റിക്കളയുന്നവനാണ്, അവൻ കള്ളനാണ്, കൊള്ളക്കാരനാണെന്ന് പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് അല്ലാഹുവിന്റെ റസൂല് ദൈവത്തിന്റെ മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഓരോ വ്യക്തിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയും, ആ മുഹമ്മദിനെ വിശ്വസിക്കല്ലേ, വിശ്വസിച്ചു പോകല്ലേ, വിശ്വസിച്ചു പോകല്ലേ. എല്ലാവരോടും പറയും അബൂലഹബ്. ഒരു ദിവസം അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ നബി തങ്ങൾ വരുന്ന വഴിയിലേക്ക് മുള്ളുകളൊക്കെ വിതറിയിട്ട് ക്ഷീണിച്ച് അവശയായി, ഒരുപാട് മുള്ളൊക്കെ വാരിയിട്ട് ഒടുക്കലത്തെ ഇടക്കവാദം, ആകെ ക്ഷീണിച്ച് അവശയായി, അവൾക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി, അല്പം സുഖം എടുക്കുന്നതിന് വേണ്ടി ക്ഷീണിച്ച് അവശയായപ്പോൾ അവൾ ഒരു കല്ലിന്റെ മുകളിൽ കയറിയിരുന്നു. മലക്കൻ കരീമ, കല്ലിന്റെ മുകളിൽ ഇരുന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവളുടെ പിന്നിലൂടെ അതാ അല്ലാഹു ഒരു മാന്യനായ മലക്കിനെ അയക്കുകയാണ്. അവളുടെ കഴുത്തിൽ ചുറ്റിയിട്ടിരുന്ന ആ കയറ് കൊണ്ട് തന്നെ ആ മലക്കഥ മുറുകെ പിടിക്കുകയാണ്, പുറകിൽ നിന്ന് വലിച്ചിരിക്കുകയാണ്. അവളതാ ശ്വാസം മുട്ടി അവൾ ചത്തുപോവുകയാണ്, ഈ ലോകത്തോട് പിടച്ച് പിടച്ച് നിന്നിരയായിട്ട് മരിക്കുകയാണ്. അവളുടെ കഴുത്തിൽ കിടന്ന ആ കയറ് കൊണ്ട് തന്നെ അള്ളാഹു തആല അവളെ പാഠം പഠിപ്പിച്ചു. അബൂലഹബോ, അബൂലഹബിനെ ഏത് കോലത്തിൽ അള്ളാഹു കൊന്നത്? പ്രവാചകനെ നിന്ദിച്ചവളുടെ കാര്യം ഒന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. അടുത്ത അബൂലഹബിന്റെ അവസ്ഥ, അബൂലഹബിന്റെ സന്തതികൾ അബൂലഹബിനെ മറന്നുപോയി, അബൂലഹബിന്റെ സന്താനങ്ങൾ അബൂലഹബിനെ കുറിച്ച് ചിന്തയില്ലാതായി. ആയത്തിറക്കിയിട്ട് പറയുകയാണ്, അബൂലഹബേ നിന്റെ മക്കളും നിനക്ക് ഗുണമില്ലാതെ പോയടാ, നിന്റെ സമ്പാദ്യവും നിനക്ക് നഷ്ടപ്പെട്ടു പോയടാ. അബൂലഹബിന്റെ ശരീരത്തിൽ അവന്റെ ആമാശയം മുതൽ അവന്റെ ചെറുകുടൽ മുതൽ വലിയ കുടൽ വരെ ഒരു ചെറിയ ചെറിയ രോഗാണുക്കൾ കടന്നുകൂടാൻ തുടങ്ങി. അങ്ങനെ അവന്റെ കുടലുകൾ പൊട്ടാൻ തുടങ്ങി, ചെറിയ ചെറിയ അൾസറിന്റെ തുടക്കമായി, അത് പിന്നെ മാറാത്ത വ്യാധിയായി മാറി. ആമാശയമെല്ലാം പൊട്ടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് ആ രോഗം വ്യാപിക്കും.
ഭരിക്കാൻ തുടങ്ങി. ശരീരമാസകലം വ്രണം കൊണ്ട് നിറയാൻ തുടങ്ങി. ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും അണുക്കൾ വിസർജിക്കാൻ തുടങ്ങി. വാടയെടുത്ത് നാട്ടുകാരു പോലും പ്രശ്നമുണ്ടാക്കി. അബൂലഹബിന്റെ രണ്ട് മക്കളുടെ വീട്ടിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, രണ്ട് മക്കളോടും രണ്ട് മക്കളോട് പോയി ജനങ്ങൾ പറഞ്ഞു, അലാ തഖ്ഷന്നാസ്, നിങ്ങൾക്ക് ഈ നാട്ടുകാരെ ഭയമില്ലടാ, നിങ്ങൾക്ക് ഈ നാട്ടുകാരെ പേടിയില്ലേ? അബൂലഹബിന്റെ ശരീരത്തിൽ നാറ്റമടിച്ചു തുടങ്ങുകയാണ്. ഖദ അന്തന ഫീ ബൈതിഹി വരീഹുഹു ഖബീഹ്, നാറ്റമടിച്ചിട്ട് സഹിക്കമയ്യ, ഇവനെ കൊണ്ടുപോയി തൊലച്ചുകളാ, ഇവനെ കൊണ്ടുപോയി കുളിച്ചിട് ഇവനെ ഈ നാട്ടിൽ നിന്ന് പമ്പ കടത്ത്, അതല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്ന് അബൂലഹബിന്റെ രണ്ട് മക്കളോട് നാട്ടുകാര് പ്രക്ഷോഭവുമായിട്ട് വന്നു. ആരാ മുസ്ലിങ്ങളാന്ന് വന്നല്ല, അവന്റെ ആൾക്കാർ തന്നെ. നാറ്റം സഹിക്കാൻ വയ്യ, ചത്തില്ല, നാറ്റം സഹിക്കാൻ വയ്യ, നാറ്റം സഹിക്ക വയ്യാതെ അബൂലഹബിന്റെ മക്കളോട് ഈ അബൂലഹബിനെ കുറിച്ച് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയി കളഞ്ഞോ, നാറ്റം സഹിക്കാൻ വയ്യ, ഞങ്ങൾ നാട്ടുകാരൊന്നടങ്ങും നടങ്ങും പ്രശ്നമായി. അവനെ കൊണ്ടുപോയി കുഴിച്ചു മൂടടാ എന്ന് നാട്ടുകാർ അബൂലഹബിന്റെ രണ്ട് മക്കളോട് പറഞ്ഞപ്പോ ഒരു കുഴിയെടുത്തു അവന് വേണ്ടി. സ്വന്തം മക്കൾ നോക്കണം, അല്ല ഏത് കോലത്തിലാണ് നബിയെ വേദനിപ്പിച്ചവനെ കൊല്ലുന്നത്? ഒരു നാവ് കൊണ്ട് വാക്കുകൊണ്ട് തബ്ബത്തി എന്ന് പറഞ്ഞ ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചവനെ ജീവനോടെ സ്വന്തം മക്കൾക്ക് പിന്നെ സഹിക്കാൻ വയ്യാതായി. നാട്ടുകാരൊക്കെ ഇറങ്ങിയല്ലോ, നാട്ടുപടിക്കുന്നു, നാട്ടുകാർ മുഴുവൻ ഇറങ്ങി. ഇനി പ്രശ്നമാണ് മിണ്ടാതിരുന്ന പ്രശ്നമാണ്, നമ്മളെയും കൂടെ വകവരുത്തിക്കളയും. അതുകൊണ്ട് ഒരു കുഴി കുഴിച്ചു, അവനെ കൊണ്ടുപോയി അതിലേക്ക് തള്ളിയിട്ട് തീർന്നില്ല. وقذفوا عليه الحجار من بعيد دور من കൊണ്ടെല്ലാവരും വലിയ വലിയ കല്ലെടുത്തുകൊണ്ട് അവന്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ അവനെ ലോകത്ത് നിന്ന് എക്കാലത്തേക്കും നികൃഷ്ടമായ കോലത്തിൽ, നിന്ദ്യനായ കോലത്തിൽ ജീവനോടെ തന്നെ അല്ലാഹു തആല അവന്റെ സ്വന്തം മക്കളെ കൊണ്ട് എറിഞ്ഞ അല്ലാഹു വകവരുത്തി. ദൂരെ നിന്ന് അടുത്ത് പോയി അറിയാൻ വയ്യ, നാറ്റമടിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൂരെ നിന്ന് ആ കുഴിയിലേക്ക് എല്ലാവരും കല്ല് വലിച്ചെറിഞ്ഞ്, മുഴുവൻ പേരും വലിച്ചെറിഞ്ഞ് അവനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിലെ നൽകിയ ഒന്നാമത്തെ പാഠം, അബൂലഹബ് അവന്റെ ഭാര്യ നബിതങ്ങളെ വേദനിപ്പിച്ചു, വെറുതെ വിട്ടോ, വെറുതെ വിട്ടോ. അബൂജഹൽ, അബൂജഹൽ പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ? എന്താണ് അബൂജഹൽ? അന്ന അബൂജഹൽ ഹലഫ ബില്ലാത വൽ ഉസ്സ, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പോയി നമസ്കരിച്ചാൽ, ലയതഅന്ന അലാ റഖബതിഹി, അവന്റെ പിരടിയിൽ ഞാൻ അടിക്കുകയും ചവിട്ടുകയും മാത്രമല്ല, വലയഅഫറന്ന വജ്ഹഹു, അവന്റെ പിരടിക്ക് ചവിട്ടി അവനെ തള്ളിയിട്ടിട്ട് അവന്റെ മുഖം ഞാൻ മണ്ണിലിട്ട് മൂടിക്കളയുമെന്ന് പ്രതിജ്ഞയെടുത്തു. ലാത്തയെയും ഉസ്സയെയും പിടിച്ച് ആണയിട്ട് അബൂജഹൽ പ്രതിജ്ഞയെടുത്തു. അല്ലാന്റെ റസൂലിന്റെ പെരടിക്ക് ചവിട്ടി എന്റെ മുഖമൊക്കെ ഞാൻ മണ്ണിനകത്ത് ചവിട്ടി ഒതുക്കിയിട്ട് ഞാൻ വരുള്ളെന്ന് ലാത്തയെയും ഉസ്സയെയും പിടിച്ച് ആണയിട്ട് സത്യം ചെയ്ത് അനുയായികളുടെ മുന്നിൽ വെച്ച് ഖരഘോഷത്തോടുകൂടി അല്ലാന്റെ റസൂലിനെ ചവിട്ടാൻ വേണ്ടി അതാ പരിശുദ്ധമായ മക്കയുടെ മണലാരണ്യത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാന്റെ റസൂലിന്റെ അരികിലേക്ക് അവൻ കടന്നു വരികയാണ്. അല്ലാന്റെ റസൂല് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാന്റെ റസൂലിനെ ചവിട്ടുന്നതിന് വേണ്ടി, ലിയഫാല, അവൻ പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നബിതങ്ങൾ നമസ്കരിക്കുന്ന മുസല്ലയുടെ അരികിലേക്ക് അവൻ കടന്നു വരേണ്ട താമസം.
إلا وهو ينكس على عقبيه ويتقي بيديه ലോകത്തിന്റെ ഹബീബായ തങ്ങൾക്ക് സംരക്ഷണം മാലാഖമാരല്ലേ? ആയിരക്കണക്കിന് മാലാഖമാരുടെ സംരക്ഷണം കൊണ്ട് അനുഗ്രഹീതനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു എംബോക്കിക്ക് വന്ന് അല്ലാന്റെ റസൂലിന്റെ രോമകൂമത്തിൽ തൊടാൻ അള്ളാഹു അനുവദിക്കുമോ? ഇല്ല എന്നതിന്റെ മഹത്തായ തെളിവാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് അബൂജഹലെ വധിക്കുവാൻ വേണ്ടി വരുമ്പോ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പരിസരത്ത് എത്തുന്നതിന് മുമ്പ് ആരോ ഒരാൾ പിടിച്ചു തള്ളുന്നത് പോലെ അവൻ വളരെ പേടിച്ച് അലമുറയിട്ടുകൊണ്ട് എന്തോ അവന്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നത് പോലെ അവൻ പുറകോട്ട് മാറിയിട്ട് അവന്റെ രണ്ട് കൈകളും കൊണ്ട് അവൻ തടഞ്ഞു നിർത്തുകയാണ്. എന്നെ രക്ഷപ്പെടുത്തേണമേ, എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ പിറകോട്ട് ഓടിയപ്പോ അവന്റെ അനുയായികൾ ചോദിച്ചു പോയി, മാലക്ക് നിനക്കെന്ത് പറ്റിയടാ, നിനക്കെന്ത് പറ്റിയടാ, നീ പ്രവാചകന്റെ മുഖത്തെ മണ്ണിൽ കുത്തിയിട്ടിട്ട് വരുമെന്നാണല്ലോ പറഞ്ഞത്, നീ എന്തേ നീ നിലവിളിച്ചുകൊണ്ട് പിറകോട്ട് ഓടി വരുന്നതെന്ന് അവന്റെ അനുയായികൾ ചോദിച്ചപ്പോ അബൂജഹൽ ഒച്ചച്ചത്തിൽ പറയുകയാണ്, ഇന്ന ബൈനീ വ ബൈനഹു ലഖന്ദഖം മിന്നാർ, എനിക്കും മുഹമ്മദിന്റെയും ഇടയിൽ നരകത്തിന്റെ ഒരു വലിയ കുഴി ഞാൻ കണ്ടുപോയി, ഒരു വലിയ തിരശീല, ഒരു വലിയ ഭയാനകത, ഒരു ക്ഷോഭവും ഒരു രമ്പലും, ഒരു വലിയ മാലാഖമാരുടെ പോലെ വലിയ ചിറകും കൊണ്ട് ഞാൻ പേടിച്ചു പോയി, ഞാൻ പേടിച്ചു പോയി, എനിക്ക് മുഹമ്മദിന്റെ അടുത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോ മക്കയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, അബൂജഹലെങ്ങാനും ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്തേക്കെങ്ങാനും അവൻ വന്നിരുന്നുവെങ്കിൽ മാലാഖമാരെല്ലാവരും കൂടെ ചേർന്ന് അവന്റെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളും പിച്ചി ചീന്തി ചിന്ന ഭിന്നമാക്കി പെറുക്കിയെടുത്ത് ഓരോ അവയവങ്ങളാക്കി മാറ്റിമറിക്കുമായിരുന്നു അവൻ എന്റെ പരിസരത്തെങ്ങാനും വന്നിരുന്നെങ്കിൽ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഏത് തോമസ് ആകട്ടെ, ഏത് ജേക്കബ് ആകട്ടെ, ഏത് ചെറിയാനാകട്ടെ, ഏത് ചൊറിയാനാകട്ടെ, ലോകത്ത് ആരായാലും അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചാൽ അവന്റെ ഓരോ അവയവങ്ങളും ചിന്ന ഭിന്നമാക്കാൻ അള്ളാഹു തയ്യാറെടുത്തിരിക്കുകയാണ്. അതിനകത്ത് മറ്റാർക്കും പങ്കില്ല, അള്ളാഹുവിനെ ആരും അറസ്റ്റ് ചെയ്യാനും പോവില്ല, അള്ളാഹുവിന്റെ ജാമ്യവും വേണ്ട. അബൂ ജഹൽ എങ്ങാനും ഹബീബായ തങ്ങളുടെ ശരീരത്തെ തൊടാൻ വന്നിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് അബൂ ജഹലിനെ ആ പരിസരത്ത് വെച്ച് തന്നെ ലോകത്ത് നിന്ന് നിർമാർജനം ചെയ്യുമായിരുന്നു. ആ സെക്കൻഡിൽ പിന്നെ അവൻ കടന്ന് കളിക്കൂല, അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അബൂ ജഹൽ തിരിച്ചു വരതേ പോയി, അബൂ ജഹലിനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിഞ്ഞില്ല. ആരെ വേദനിപ്പിച്ചതാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചപ്പോ അല്ലാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്തം. നബി തങ്ങളെ വേദനിപ്പിച്ച മറ്റൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോ പ്രസംഗിച്ചാലും എവിടെ വാള് പറഞ്ഞാലും ഇയാള് മൂപ്പിലാനും പോകും കേൾക്കാൻ. ബന്ധം സുഹബത്ത് ചെയ്യാം, സുഹബത്ത് കൂട്ടുകാർ. ഇപ്പൊ നമ്മളെ എന്തൊക്കെ ക്രിസ്ത്യാനികളായിട്ട് നമ്മള് കൂട്ടുകാർ എത്രയോ, നമ്മളെല്ലാം കൂട്ടുകാർ കൂടുന്നതിന് കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന വ്യക്തിയും നബി തങ്ങളോടൊപ്പം എപ്പോഴും സഹകരിക്കുക ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എല്ലാവർക്കും ആഹാരം പാചകം ചെയ്ത് വിളമ്പി കൊടുക്കും, എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് എപ്പോഴും എപ്പോഴും ആഹാരം വിളമ്പി കൊടുക്കുന്ന, ആഹാരം വെച്ചു കൊടുക്കുന്ന സ്വഭാവത്തിന്റെ ഉടമയാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്. ഇന്നഹു സനഅതാമൻ വദഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരു ദിവസം ആഹാരം